ഇലക്ട്രോണിക്സ് എൽ ജി ബെസ്റ്റ് ഷോപ്പ് തിരൂർ എടപ്പാൾ മഞ്ചേരി. നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. താനൂർ കുന്നുംപുറം അറബൻ പി എച്ച് സിയുടെ ചുറ്റുമതിൽ നിർമ്മാണം നഗരസഭയും മന്ത്രിയും രണ്ടു തട്ടി. മുൻവശം മതിൽ നിർമ്മാണം തുടങ്ങിയ സമയത്താണ് മന്ത്രി ഫണ്ട് അനുവദിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവകാശവാദം ഉന്നയിക്കാനെന്ന് മന്ത്രി വി അബ്ദുറഹ്മാനും തുറന്നടിച്ചു. താനൂർ പരിയാപുരം സെൻട്രൽ എ യു പി സ്കൂളിനോട് ചേർന്നുള്ള അർബൻ പി എച്ച് എസ്സിയുടെ ചുറ്റുമതിലാണ് ഏറെക്കാലമായി അപകട ഭീഷണി ഉയർത്തുന്നത്. 2019 അന്നത്തെ എം എൽ എ ആയിരുന്ന വി അബ്ദുറഹ്മാൻ എം എൽ എ ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചത്. തുടർന്ന് എൻ ആർ എച്ച് എം 40 ലക്ഷവും അനുവദിച്ചു. കെട്ടിട നിർമ്മാണം പൂർത്തിയായി വരുന്ന സമയത്താണ് നഗരസഭ 5 ലക്ഷം രൂപ വിനിയോഗിച്ച് കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ മതിലും കമാനവും നിർമ്മിച്ചത്. ചുറ്റുമതിൽ നിർമ്മാണത്തിനായി മന്ത്രി ഫണ്ട് അനുവദിച്ചെങ്കിലും നഗരസഭ നിരസിക്കുകയാണ് ചെയ്തതെന്നും അവകാശവാദം ഉന്നയിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കാര്യം എടുത്ത് പരിശോധിച്ചാൽ അവിടെ 40 ലക്ഷം രൂപ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചു. അത്ര തന്നെ തുക എൻ ആർ എച്ച് എമ്മും കൂടിയാണ് അവിടെ ചിലവഴിച്ച കെട്ടിടം നിർമ്മിക്കുകയും ഇപ്പോൾ അത് വിപുലീകരിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുക. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം നടക്കുമ്പോൾ അതിന് മുമ്പിൽ വന്നിട്ട് അവകാശവാദം ഉന്നയിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം. ഏതായാലും നല്ലൊരു കാര്യമാണ്, അത് വന്നാലും ഏതായാലും സന്തോഷമുണ്ട്. എം എൽ എ എന്ന രീതിയിൽ നടപ്പിലാക്കാൻ എം എൽ എ ഫണ്ടിന് പണവും നൽകിയിട്ട് ഏത് ഗവൺമെൻറ്റിൻ്റെ ഈ പണം നമ്മൾ തന്നെയാണ് കൊണ്ടുവന്നത്, അത് നടക്കുന്നത്. അപ്പോൾ അത് നടക്കട്ടെ. അതിലിപ്പോൾ വ്യത്യാസം അത് അവിടെ ഫണ്ണിച്ചർ വരുന്ന വർക്ക് നമുക്ക് പൂർത്തീകരിക്കാം. ചുറ്റുമതിൻ്റെ നമ്മൾ പണം വെച്ചതാണ്. എം എൽ എ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചതാണ് അതിൻ്റെ ചുറ്റുമതിലും ഗേറ്റൊക്കെ നിർമ്മിക്കാൻ. അപ്പോഴാണ് ഇത് അത്തരമൊരു പണം അവർ വെച്ചു എന്ന് നടക്കട്ടെ. നഗരസഭയ്ക്ക് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ 40 ലക്ഷം വേണ്ടിവിടുത്ത് 5 ലക്ഷം കൊണ്ട് കാര്യം നടക്കുകയാണെങ്കിൽ അത് നടത്തുകയുള്ളതുണ്ട്. പക്ഷെ മതിലുണ്ടാകുന്ന 5 ലക്ഷം കൊണ്ട് മതിലുണ്ടാക്കുന്നുണ്ടോ? 10 ലക്ഷം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല 5 ലക്ഷം 10 ലക്ഷം കൊണ്ട് മതിലുണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെ അവരാരും തീരുമാനിക്കേണ്ടതാണ്. അതിനൊന്നും നമ്മളെ ഇടപെടാൻ തോന്നി. പക്ഷെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കണമെന്നുള്ള ആഗ്രഹം നമുക്ക്. കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനായി ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുൻവശം മതിൽ നിർമ്മാണം തുടങ്ങിയ സമയത്താണ് ഫണ്ട് അനുവദിച്ചതെന്നും താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ പറഞ്ഞു. അർബൻ പി എസ് സിയുടെ ഭൂമി നഗരസഭയുടെ, അതിലേക്ക് ഫണ്ട് വയ്ക്കുന്നത് സ്വന്തമായ കെട്ടിടം. അർബൻ പി എസ് സി നഗരസഭയായതിനു ശേഷം അതിനുവേണ്ടി ഫണ്ട് വയ്ക്കുന്നത് ബിൽഡിംഗ് സ്വന്തമായ കെട്ടിടമില്ല, വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് കഴിഞ്ഞ ഭരണ സമിതിയുടെ കാലത്ത്. ഇപ്പോൾ ഫണ്ട് സ്വന്തം കെട്ടിടത്തിന് വേണ്ടി അനുവദിക്കുന്നതിന് വേണ്ടി ഇപ്പോഴുള്ള എം എൽ എ മന്ത്രി ഫണ്ട് വെച്ചിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ പകുതിയും കേന്ദ്ര സർക്കാരിൻ്റെ പകുതിയും എന്നുള്ള രീതിയിലാണ് കേന്ദ്ര ഫണ്ട് കൂടി സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ബിൽഡിംഗ് ഒരു സമ്പൂർണ്ണമായ ഒരു കെട്ടിടം തരുമ്പോൾ അതിന് ചുറ്റുമതിലുണ്ടാവും, പിന്നെ അതേപോലെ ഇൻ്റർലോക്ക് ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾക്കിടയിൽ തന്നെ മന്ത്രിയോട് ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചുറ്റുമതിലും ഗേറ്റും ഉണ്ടാവും. ചുറ്റുമതിലും ഗേറ്റും അത് ഇനി ബിൽഡിംഗ് തന്നില്ലേ ബാക്കി നഗരസഭയല്ലേ വെക്കേണ്ടത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. തീർച്ചയായും നല്ലൊരു കാര്യമാണ്, നഗരസഭ അതിന് വേണ്ടി ഫണ്ട് വന്നിട്ടുണ്ടെന്ന് തീരുമാനിച്ചു. ആ സമയത്ത് തന്നെ നമുക്ക് അവൈലബിളായ 5 ലക്ഷം കൊണ്ട് കമാനവും ഒരു സൈഡിൽ ചുമരുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വർഷത്തെ ഇതിൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ കിട്ടുന്നതിന്, ബാക്കി 3 സൈഡ് കിട്ടുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അത് നഗരസഭയുടെ ബാധ്യത എന്നുള്ള രീതിയിൽ നിർബന്ധമായി അതിനൊരു സുരക്ഷിതത്വമുള്ള ഒരു ചുറ്റുമതിൽ വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഒരു ഫണ്ട് ആര് വന്നാലും വേണ്ടാന്ന് നമ്മൾ പറയാറില്ല. നഗരസഭയുടെ വിവിധ മേഖലകളിൽ അങ്ങനെ ഫണ്ട് കിട്ടുന്നതൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നഗരസഭയ്ക്ക് വേണ്ടത് ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നു. എസ്റ്റിമേറ്റ് എടുക്കുന്നത് നമുക്കത് സാധാരണ രീതിയിലുള്ള ഒരു ഗേറ്റ് എന്നതിനപ്പുറത്ത് ഒരു നല്ല രീതിയിലുള്ളൊരു കമാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ വെച്ച തുകയ്ക്ക് ഒരു സൈഡ് ചുമരും അതിനുള്ളൊരു കമാനം വന്നിട്ടുണ്ട്. ബാക്കി വാർഡും വരുന്നതിന് 10 ലക്ഷം രൂപ കൂടി നടപ്പ് സാമ്പത്തിക വർഷം വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അന്ന് എം എൽ എ ഫണ്ട് വെച്ചത്? നഗരസഭയ്ക്ക് എം എൽ എ ഫണ്ട് വെക്കുന്നത് അന്നല്ല, അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് കത്ത് വരുന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ്. അദ്ദേഹം 10 ലക്ഷം രൂപ, അങ്ങനെയാണെങ്കിൽ അതിന് 10 ലക്ഷം പോരാ. മന്ത്രി തന്ന 10 ലക്ഷവും ചുറ്റുമതിന് പോരാ. കാരണം ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ 15 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ഇനിയും 5 ലക്ഷം ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതുപോലെ തന്നെ മറ്റ് റോഡുകളൊക്കെ പല മേഖലകളിൽ കൊടുക്കുന്നുണ്ട്. അതൊന്നും നഗരസഭ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നഗരസഭ ഇത് വേണ്ടെന്ന് പറയുന്നത് നിലവിൽ നഗരസഭ ഒരു പദ്ധതി, ഒരു എം എൽ എ ആയാലും എം പി ആയാലും ഒരു പദ്ധതിക്ക് ഫണ്ട് വകയിരുത്തുമ്പോൾ ആദ്യം ഒരു കത്ത് തരലാണ്. അവരുദ്ദേശിക്കുന്ന വർക്കിന് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ടോ, അത് ആസ്തിയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കത്ത് തരാറ്.
ഇപ്പോൾ ഫണ്ട് പകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചെയ്യാറില്ല. അതേ സമയത്ത് അങ്ങനെ തന്നൊരു കത്താണ്. ആ സമയത്ത് പദ്ധതി ഏകദേശം അവിടെ 80% പണി തീർന്നിട്ടുണ്ട്, വെച്ചതുപയുടെ 80% തീർന്നിട്ടുണ്ട്. ആ സമയത്ത് കത്ത് ചോദിച്ചാൽ പദ്ധതി വെച്ചെന്നല്ലേ പറയാം, സ്വീകരിക്കാതിരുന്നിട്ടില്ല. സ്വീകരിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തയ്യാല റോഡ് ഗേറ്റ് അടച്ചു, ബദൽ ആക്സസ് വേണമായിരുന്നു. അമ്പീഷൻ റോഡിനും സ്കൂൾ പടി കുന്നുമ്പ റോഡിനും അദ്ദേഹം തന്നെ എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ റോഡിന് 10 ലക്ഷം രൂപ വീതം 2 റോഡിന് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ ആ റോഡിന് ഫണ്ട് വെച്ചിട്ടില്ലല്ലോ, വേറെ മേഖലയിലുള്ള റോഡുകൾക്കാണല്ലോ ഫണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ തവണ അത് ബദൽ ആക്സസിന് ഫണ്ട് കിട്ടുമെന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പദ്ധതി ഭേദഗതിയുടെ സമയത്ത് 2 റോഡിന് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്പീഷൻ റോഡിനാണ് ഫ്ലഡിൽ റോഡുണ്ട് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം വെച്ചിട്ടുണ്ട്. അവിടെ 5 ലക്ഷം പോരാ, അപ്പോൾ എന്തുകൊണ്ട് എം എൽ എ വെക്കുമ്പോൾ 5 ലക്ഷം മാത്രമായിട്ട് വെച്ചു? ആ റോഡിന് ഒരു 10-12 ലക്ഷം രൂപ വേണ്ടത് അവിടെ വെക്കേണ്ടത്. അതൊക്കെ ഒരു പദ്ധതിയുടെ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന രീതിക്കനുസരിച്ച് ആ ഏരിയയിൽ ആ സമയത്ത് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് ആവശ്യമായ രീതിയിലാണ് ചെയ്യാറുള്ളത്. പിന്നെ അതിൽ പോരാത്തതുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കൽ എന്നാണ്, എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പദ്ധതിക്ക് ഫണ്ട് വെക്കുന്നത് ആ തുടക്കത്തിൽ വെച്ചില്ലല്ലോ, എന്തുകൊണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ ആയിരുന്നത്? അങ്ങനെയൊക്കെ ഉണ്ട്. വെട്ടം ടെലിവിഷൻ്റെ വാർത്താധിഷ്ഠിത പരിപാടിയായ വെട്ടം വോയിസിൽ കഴിഞ്ഞയാഴ്ചയാണ് ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള പരിപാടി സംപ്രേഷണം ചെയ്തത്. ഇതേ തുടർന്നാണ് മന്ത്രിയും ചെയർമാനും പ്രതികരണവുമായി രംഗത്ത് വന്നത്. വെട്ടം ന്യൂസ് താനൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.